ഹേയ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ഗണേഷ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗാജറ്റ് കട. സോ മിയോ എൻ ഐൻ്റെ ഒഫീഷ്യൽ ഗ്ലോബൽ റൂം ഇറങ്ങി കഴിഞ്ഞു. ആൻഡ് ഇതിപ്പോൾ റെഡ്മി നോട്ട് 4 യൂസേഴ്സിന് കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ബാച്ച് ബാച്ച് ആയിട്ടാണ് കിട്ടിത്തുടങ്ങിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. ഇതിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന്, അതുമാത്രമല്ല ഒരു ചെറിയ ക്വിക്ക് ഓവർവ്യൂയും ഒരു കുറച്ച് ഫീച്ചേഴ്സും കാണിക്കുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങാം. ആദ്യം ഡിസ്ക്രിപ്ഷനിൽ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അതൊരു 1.5 GB ഉള്ള ഒരു ഫയലാണ്. സോ നല്ല വലിയ സൈസാണ്. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ നല്ല നെറ്റും വേണം, ഫോണിൽ സ്പേസും വേണം. സോ അത് രണ്ടും ആദ്യമേ കരുതി വെച്ചിട്ട് വേണം ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ. അത് ഡൗൺലോഡ് ആയതിനു ശേഷം അപ്ഡേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിലേക്ക് കയറുക. അതിനകത്ത് മുകളിൽ വലത് വശത്ത് ഏറ്റവും മുകളിൽ ഒരു 3-dot മെനു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ചൂസ് അപ്ഡേറ്റ് പാക്കേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം എക്സ്പ്ലോറിൽ പോയിട്ട് ഡൗൺലോഡ്സ് ഫോൾഡറിൽ കയറി ആ സിപ്പ് ഫോൾഡർ, അതായത് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫോൾഡർ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ഇൻസ്റ്റാൾ സ്റ്റാർട്ടാവും. ഇത് കുറച്ച് സമയം എടുക്കും. ഞാൻ എന്തായാലും ഇത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു സ്ക്രീൻ വരും. അവിടെ റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഫോൺ തന്നെ സ്വിച്ച് ഓഫ് ആയിട്ട് റീബൂട്ട് ആകേണ്ടതാണ്. ഇത് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിന് മുമ്പ് തന്നെ ഫോൺ ഒന്ന് ചാർജിലിടുന്നത് നല്ലതാണ്. ചാർജ് നല്ല രീതിയിൽ ഈ അപ്ഡേറ്റ് പ്രോസസ്സിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ചാർജിൽ കിടന്നുകൊണ്ട് തന്നെ ഈ റീബൂട്ട് ആൻഡ് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്താലും മതി. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. ചാർജ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. സോ ചാർജ് എന്തായാലും വെച്ചേക്കുക ഫോണിൽ. ഒരു 50-60% മിനിമം ചാർജ് വേണം. ഇത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് MIUI 9 ഒഫീഷ്യൽ വേർഷനാണ്. സോ ഇതൊരു MIUI 9 ഒഫീഷ്യൽ സ്റ്റേബിൾ വേർഷനാണ്. ഇതിൽ നമ്മളിപ്പോൾ മെനുവിൽ പോയി വാട്ട്സ് ന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കാണാം MIUI 9 ലൈറ്റ്നിംഗ് ഫാസ്റ്റ്, ഹൈലൈറ്റ്സ്, പിന്നെ കുറേ ഫീച്ചേഴ്സ്, അതായത് സ്പ്ലിറ്റ് സ്ക്രീൻ, അങ്ങനെ പല ഫീച്ചേഴ്സും ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് MIUI 9 ഏറ്റവും കാത്തിരുന്ന ഫീച്ചർ, അതായത് സ്പ്ലിറ്റ് സ്ക്രീൻ കാണാം. സ്പ്ലിറ്റ് സ്ക്രീൻ, യെസ്, ഇതിൽ സ്പ്ലിറ്റ് സ്ക്രീൻ ഉണ്ട്. സ്പ്ലിറ്റ് സ്ക്രീൻ ഒക്കെ അറിയാൻ വേണ്ടി റീസെൻ്റ് ആക്ടിവിറ്റീസ് എടുക്കുക. അതായത് നമ്മുടെ മെനു ബാർ അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് റീസെൻ്റ് ആക്ടിവിറ്റീസ് കാണാൻ കഴിയും. അപ്പോൾ റീസെൻറ്റ് ആക്ടിവിറ്റീസ് പോയി കഴിഞ്ഞാൽ അവിടെ ഇടതുവശത്തെ മുകളിൽ സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ആപ്പ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇടാൻ പറ്റും. മുകളിലും താഴെ, അതായത് രണ്ട് സ്ക്രീനായിട്ട് രണ്ട് ആപ്പ് ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുമാത്രമല്ല, ഇതിലൊരു വേറൊരു ഫീച്ചർ ഉള്ളതെന്ന് വെച്ചാൽ ഈ നടുക്കൊരു ബാർ ഉണ്ടല്ലോ, അതിൽ രണ്ട് പ്രാവശ്യം ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ആപ്പ് സ്വിച്ച് ആവും. അതായത് താഴെ ഉള്ളത് മുകളിലും മുകളിലുള്ള താഴെയും വരും. ഇങ്ങനത്തെ പല പല ട്രിക്സും MIUI 9 കുറേ ട്രിക്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക, ഞങ്ങൾ ഇനിയും വീഡിയോ ഇറക്കുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക ഗാജറ്റ് കട മലയാളത്തിലേക്ക്. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന്. എങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഓൾസോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ അടുത്ത പ്രാവശ്യം കാണുന്നവരെ ബൈ ബൈ.